എപ്പിസോഡ് കളറാക്കി തന്നേ. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒരിജിനൽ ഇരിച്ചിട്ട് ബമ്പർ സിരി സീസൺ 2 കോ പവേർഡ് ബൈ ഇംപാക്ട്സ് എംഫോമാരി.com ദേവ് സ്നാക്സ് മൈജി ഫ്യൂച്ചർ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ആൻഡ് യുണിടേസ് ചിക്കൻ മസാല ആൻഡ് കോ പ്രസന്റഡ് ബൈ മിൽക്കി മിസ് അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ തുടർന്നു കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്ന നവരാത്രി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. അതുമല്ല ഇവന് ഈ വിദ്യാരംഭവും അറിവും ഒക്കെ ഇട്ട ദിവസം തന്നെ ഇംഗ്ലീഷ് ഇവൻ വ്യാകരണം തെറ്റാ പറയുന്നത്. ഇവൻ കോമ ഇടുന്ന പോലെ ആൻഡ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ എപ്പിസോഡിലും ഞാൻ നിങ്ങളുടെ അടുത്താണ് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. നിനക്ക് സുഖമാണ്? ഭയങ്കര വെറൈറ്റി. എനിക്ക് ഭയങ്കര സുഖമാണ് ചേട്ടൻ. ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് ഞാൻ അറിഞ്ഞാ എനിക്ക് വലിയ സങ്കടം തോന്നി. നീ അത് എന്നെ ഒന്ന് അറിയിക്കാതിരിക്കുകയും ഞാൻ ഒരു 100 വട്ടം വിളിച്ച് സ്വിച്ച് ഓഫ് ആയിരുന്നു. അല്ല, നിനക്കൊരു മെസ്സേജ് ഒക്കെ ഇടാലോ. എനിക്ക് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് കരക്കാർ ഓൺലൈൻ പത്രത്തിൽ വായിക്കേണ്ടി വന്നപ്പോ ഉണ്ടായ എന്റെ ദുഃഖം ഉണ്ടല്ലോ. ഓൺലൈൻ പത്രത്തിന് മുന്നേ ചേച്ചി പറഞ്ഞു ചേട്ടന്റെ അടുത്ത്, ഇത് ആൾക്കാരെ പറ്റിക്കാൻ നോക്കേണ്ട, പൊറോട്ട നാടകം സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഒരുചിരി ഇരുചിരി ബമ്പർചിരി ഗ്രൂപ്പിനകത്ത് ഇത് വിശദമായ ചർച്ച നടന്ന് ചേട്ടൻ എന്നെ വീട്ടിൽ ഫുഡ് കഴിക്കാനും വിളിച്ച് കല്യാണം കഴിഞ്ഞു. അത് വിളിച്ചു. അതെ, കല്യാണം കഴിഞ്ഞോ? ഇല്ല, അല്ല, കല്യാണം കഴിയുമ്പോ വിഷയായിട്ട് ചേട്ടൻ ആദ്യമായിട്ട് വിളിച്ചത്. ഞാൻ വിളിച്ചു നിന്നെ നീ കല്യാണം നിശ്ചയം വിളിക്കാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് നീ വീട്ടിലോടാന്ന്. പിന്നെ അത് പക്ഷെ അങ്ങനെയല്ല, നീ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വാടാ, അങ്ങനെ പറഞ്ഞാല് പറ്റത്തില്ല. പക്ഷെ അതാണ് ഇവിടുത്തെ പ്രശ്നം. വെറൈറ്റി ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാത്തത്. നിനക്ക് ഇപ്പൊ വ്ളോഗിങ് നിർത്തുകയാണെങ്കിൽ, പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കാണ് ഇന്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ ഇന്നിട്ട് വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വന്നാൽ നീ വേറെ എന്ത് പണിക്ക് പോകും? ഞാനോ ചേട്ടാ, ഞാൻ എന്തെങ്കിലും ചെറിയൊരു കച്ചവടം തുടങ്ങും. എന്ത് കച്ചവടം? എന്ത് കച്ചവടമാണ്? ചെറിയ ഒരു പഫ്സ് കട തുടങ്ങണോന്നുള്ള എന്റെ വലിയൊരു എക്സ്ക്ലൂസീവ് പഫ്സ് കട. ജീവിതത്തിലാ കേക്കുന്നത്, പഫ്സ് കട തുടങ്ങണമെന്ന് പറയുന്നത്. അല്ല, ഞാൻ ബേക്കറി തുടങ്ങണം എന്ന് പറയുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പഫ്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് തുടങ്ങുന്നിടത്തന്നെ ഞാൻ പഫ്സിന്റെ എക്സിന്റെയും കൂടെ ഇടയിലൊന്ന് ഞാനൊന്ന് പെട്ടുപോയി കേട്ടോ. പഫ്സ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ അയ്യോ എന്റെ നാക്കൊന്ന് കുടുങ്ങിപ്പോയി. എക്സ്ക്ലൂസീവ് പഫ്സും ഡ്രിങ്ക്സും മുട്ട മീറ്റ് എഗ് ഇത് മൂത്രം അത് മാത്രം. വേറെ എന്താ കിട്ടും? വേറെ എന്താ കിട്ടും? വേറെ കുടിക്കാൻ മറ്റേ കൂളി സ്കൂളില് ഞാൻ പറഞ്ഞുതരാം. സ്കൂൾ ഒരു മൂത്രം പോയല്ലേ. അതായത് പപ്സ് എഗ് മുട്ട മാത്രം എന്ന് പറയുന്നത് എന്റെ മുട്ടയുടെ മൂകേറി ഇപ്പുറത്ത് കിടന്നിട്ട് ഒരു ചെറിയ മൂത്രം പോയായിരുന്നു. ഇത് മൂത്രം അല്ല മാത്രം. പോട്ടെ. പിന്നെ മറ്റേ ഓറഞ്ച് കളറില് പണ്ട് ബേക്കറിയിൽ കിട്ടിക്കൊണ്ട് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ തണുത്ത്. ആ ഉണ്ട്. പിന്നെ ചായ. എടാ, നിന്റെ പപ്സിൽ എന്താ പുതുമ കൊണ്ടുവരുന്ന ഞാൻ ചോദിച്ചത്? പുതുമ ഒന്നുമില്ല. അതിന് എന്തെങ്കിലുമൊക്കെ നിനക്ക് വേറെ കുറച്ച് ആയുർവേദ പപ്സ്. ആയുർവേദ പപ്സ്? ഓർഗാനിക് അല്ല, അതിനകത്ത് ചലിച്ച് ചില പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചില ആയുർവേദ ഇലക്കറിയുടെ ആടലോടകവും മുട്ടയുടെ വെള്ളയും കിടിപിടി നാട്ടുവൈദ്യങ്ങളൊക്കെ ചേർത്തൊരു പപ്സ് ഉണ്ടാക്കി കൂടെ നിനക്ക്. അത് ഗുളികയായി പോവില്ലേ? പിന്നെ കർക്കിടക മാസത്തെ മരുന്ന് പപ്സ് കൊടുക്കുക. ചേട്ടന്റെ ബേക്കറിയിൽ ഇതെല്ലാം കിട്ടാറുണ്ട്? എനിക്ക് ബേക്കറി ഇല്ല, കേക്ക് ഷോപ്പിൽ ഇതൊന്നും കിട്ടില്ല. കേക്ക് ഇല്ല, കർക്കിടക കേക്ക് കൊടുക്കുന്നില്ല. ആവശ്യക്കാർ വന്നാ കൊടുക്കും. പക്ഷെ ഓണത്തിന് പായസ കേക്ക് കൊടുത്തായിരുന്നു. പായസ കേക്കോ? ആ, പായസത്തിന്റെ ടേസ്റ്റ് ഉള്ള കേക്ക്. സോ എന്തൊക്കെ വെറൈറ്റികളാണ്? അപ്പൊ പാലടേയും പ്രഥമന്റെയും ടേസ്റ്റ് ഉള്ള കേക്ക്. പിന്നെ കാവർത്തതിന്റെ ചിപ്സുകൾ കടിക്കാൻ പറ്റുന്ന കാവർത്ത കേക്ക്. അതിങ്ങനെ കടിക്കുമ്പോ അതിനിടയില് ചെറിയ കാവർത്തുകൾ കടിക്കാൻ പറ്റും. നമുക്കൊന്നും കൊണ്ടുവരൂല്ലേ? ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ തന്നെ തിന്നില്ല. വിജയദശമിക്ക് എന്ത് കേക്ക് ഉണ്ടാക്കുക ചേട്ടാ സ്പെഷ്യലായിട്ട്? തിരുമാന സാധാരണ കേക്കൊക്കെ തന്നെയല്ലേ സ്പെഷ്യൽ? ഇല്ല, കാരണം മറ്റേ ഓവൻ പൂജയ്ക്ക് വെച്ചേക്കുക, എടുത്തിട്ടുണ്ടാക്കാൻ സമയം കിട്ടത്തില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ചിരിക്കാനും ചിരിപ്പിക്കാനും ആയിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഇന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വന്ന ഫാമിലിയെ പരിചയപ്പെടണം. ഹലോ ഫാമിലി, വെൽക്കം ടു ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി. നല്ല പ്രസന്നവദനനായ ഒരു ചേട്ടനും ചേച്ചിയും ഒരു മോനും. ഹലോ, നമസ്കാരം. എന്താ പേര്? എവിടെ നിന്നാ വരുന്നത്? എന്താ ചെയ്യുന്നു? എൻ്റെ പേര് മധു ഗോവിന്ദ്.
മധു. വയനാട് ജില്ലയിലെ വെള്ളമുണ്ട എന്ന സ്ഥലത്താണ് വീട്. സംഗീത സംവിധായകനാണ്. ഓ, ഒരു 3-4 സിനിമകൾക്കും ഒരു 10-300 ഡിവോഷണൽ സോങ്ങും ഒക്കെ ആയിട്ട് പാട്ടുകൾ ചെയ്തോണ്ടിരിക്കുന്നു. 10-30 വർഷമായി പാട്ടുകൾ ചെയ്തോണ്ടിരിക്കുന്നു. സിനിമ അക്വേറിയം എന്ന് പറഞ്ഞ ഹണി റോസൊക്കെ അഭിനയിച്ച ഒരു പടം, അക്വേറിയം. പിന്നെ അങ്കുരം 2015 നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടികളുടെ ചിത്രമായിരുന്നു അങ്കുരം. പിന്നെ പ്ലീസ് ലിസൺ എന്ന് പറഞ്ഞൊരു പടം റിലീസ് ആവാനിരിക്കുന്നു. 2-3 പടം റിലീസ് ആയിട്ടില്ല, അതാവാനിരിക്കുന്നു. ഭാര്യയുടെ പേരെന്താ? എന്റെ പേര് സനിത. ഞാൻ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എത്ര ക്ലാസ്സില്? KG KG ടീച്ചറായിട്ടാണ്. ഇംഗ്ലീഷ് മാത്രമായിട്ടുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ ഒരു ടീച്ചറല്ലേ KG? അല്ല, സബ്ജക്ട് ടീച്ചേഴ്സ് വേറെ വരുന്നുണ്ട്. ഹിന്ദി മലയാളം ഒക്കെ സബ്ജക്ട് ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. എന്റെ ചോദ്യം, KG ഫുൾ ഫോം എന്താണ്? കിൻഡർഗാർട്ടൻ. കിലോഗ്രാം അല്ലേ? പക്ഷേ ഈ സന്ദർഭത്തിൽ എന്റെ പ്രത്യേക സംശയമുണ്ട്. എന്താ? അതായത് നമ്മൾ ഈ കടകളിൽ പോകുമ്പോൾ 1 കിലോയുടെ കട്ടി, 2 കിലോയുടെ കട്ടി എന്നൊക്കെ പറയുന്ന കട്ടികളുണ്ടല്ലോ, അത് വെച്ചിട്ടാണല്ലോ ഈ വെയിറ്റ് ഉണ്ടാക്കുന്നത്. ഓ, ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയവനി 1 കിലോയുടെ കട്ടി എങ്ങനെ ഉണ്ടാക്കി? അതെങ്ങനെയാണ്? അപ്പൊ ഇവൻ ആദ്യം ഉണ്ടാക്കിയവൻ 1 കിലോ എന്നും പറഞ്ഞ 1.5 കിലോ വെച്ചെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ 1.5 കിലോ അല്ലേ 1 കിലോ ആയിട്ട് വിചാരിച്ചോണ്ടിരിക്കുന്നത്. 1.5 കിലോ എങ്ങനെ തിരിച്ചറിയും? ഇത് ആദ്യമായിട്ട് ഇവൻ വെയിറ്റ് ഉണ്ടാക്കുമല്ലേ. ആദ്യം വെച്ച് നോക്കൂടാ. ഞാൻ എവിടെ വെച്ച് നോക്കും? ആ വെച്ച് നോക്കണത് 1 കിലോ ആണെന്ന് പറയണേ അവന്റെ ഒരു കട്ടി വേണ്ടേ? അതിപ്പോ ചക്കയ്ക്ക് ചക്കയ്ക്ക് ചക്ക എന്നുള്ള പേരിട്ടിരിക്കുന്നത് മനുഷ്യനല്ലേ, അല്ലാണ്ട് ഇതിന് ചക്കയ്ക്ക് അറിയാവോ ചക്കയാന്ന്? അതറിയത്തില്ല. അത് ഇതായിട്ട് ബന്ധമില്ലല്ലോ. ചക്ക നിങ്ങൾ ബാബു എന്ന് വിളിച്ചാലും ചക്ക എന്ന് വിളിച്ചാലും അത് തിരിഞ്ഞു നോക്കുമെന്നല്ലോ. അതല്ലല്ലോ എന്റെ ചോദ്യം. ഇത് ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. എല്ലാരും ഇതിനെ പുച്ഛിച്ച് അത് 1 കിലോയുടെ കട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയവൻ ഇത് 1 കിലോ എന്ന് എങ്ങനെ അറിഞ്ഞിട്ടാ ഇത് ഉണ്ടാക്കിയേക്കുന്നത്? ഇത് ഇത്രയും ബുദ്ധിപരമായ ക്വസ്റ്റ്യൻ ടീച്ചർ പറയണേ. ഞാൻ ചോദിക്കുന്നത് ദൈവം ചക്കയ്ക്ക് പ്ലിഞ്ചിക്കാന്ന് ഇട്ടിരുന്നെങ്കിൽ നമ്മളിപ്പോ തെറ്റിച്ച് ചക്ക ചക്ക വിളിച്ച് പഠിച്ചു. ദൈവത്തിന്റെ പേര് നമ്മളിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് പ്രശ്നം കിടക്കുക. എന്റെ കട്ടിയുടെ വിഷയം നിങ്ങൾ മാറ്റി വയ്ക്കുക. ടീച്ചർ പറഞ്ഞു പറഞ്ഞ ചോദ്യം ഞാന് നേരെ നമ്മളെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. അതിന്റെ കമന്റുകള് പ്രേക്ഷകർ ഇതിന്റെ ഉത്തരവ് ഒന്നും പറയാറില്ല, ചീത്ത വിളിക്കാറേ ഉള്ളൂ. എനിക്കതിന്റെ ഉത്തരവ് അറിയില്ല. 1 കിലോയുടെ കട്ടി വെച്ച് ഇടിക്കാനിരിക്കുക കിട്ടിയ. അവ അന്ന് എത്ര കിലോ വെക്കുന്നു അതാണ് 1 കിലോ. ആദ്യമായിട്ട് പേരിട്ടവരാണ് തീരുമാനിച്ചത്. പേരിട്ടവൻ എത്ര വെച്ചോ അതാണ് 1 കിലോ. അതാണ് 1 കിലോ. അപ്പൊ ശരിയല്ല. അപ്പൊ നമ്മൾ എത്ര ആക്കണം? അതായത് എല്ലാ കാര്യത്തിനും 2 വശം ഉണ്ടെന്ന് പറയുമല്ലോ. അതായത് ഈ 2 വശം ഉണ്ടെന്ന് പറയുന്നത് ഇല്ലെന്ന് അതിൽ തന്നെ അർത്ഥമില്ലേ? എല്ലാ കാര്യത്തിനും 2 വശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ 2 വശം ഇല്ല എന്നുള്ളത് ശരിയല്ലേ? നിങ്ങൾ എന്നെ എന്റെ സംശയങ്ങൾക്ക് ഒരു ഉത്തരം എന്താ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇനി മുതൽ 1 കിലോ ശേഷം അത് അടുത്തുള്ളൂ. നീ ഒരു കാര്യം പറഞ്ഞു, അതിനൊപ്പം വരുത്ത അതിന് 2 വശം ഉണ്ട് എന്ന് പറഞ്ഞാല് മറ്റേ വശം ഇതില്ല എന്നുള്ള വശമാണല്ലോ. ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനോടത്ത് അവൻ പറയോ? മകളെ നീ പറയ. ന്യായമായ സംശയം. മോന്റെ പേര് എന്നാ? എന്റെ പേര് ദേവാനന്ദ് എന്നാണേ. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്റെ സ്കൂളിലെ സ്കൂളിന്റെ പേര് GMHSS വെള്ളമുണ്ട എന്നാണ്. പിഷാരടി ചേട്ടൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ഉത്തരമുണ്ടോ? എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഞാൻ പരിപാടി തുടങ്ങട്ടെ? നിങ്ങൾ ഇക്കയുടെ തലേന്ന് പുക കാണാൻ. 1 കിലോ എന്റെ സംശയം ന്യായമാണ്. ഉത്തരവില്ലേ വേണ്ട, നിങ്ങൾ പോക്കും. മിക്കവാറും കമന്റ് കിട്ടും പിഷാരടി ചേട്ടാ, അതിനുള്ള ഉത്തരം കിട്ടും. പ്രഷറെ ഞാൻ കണ്ടസ്റ്റൻസുമായി വരാം. ഇപ്പൊ 1 കിലോയുടെ ചോദ്യം ചോദിച്ചു, 1 കിൻഡലിനുള്ള ആൻസർ വരും. കേസെടുക്കണം. ആർക്കെതിരെ? വീട്ടുകാർക്കെതിരെ. അതിന് കളിച്ചു നടക്കേണ്ട പ്രായത്തില് ഇവിടെ കൊണ്ടാക്കിയില്ലേ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. എടാ, ഒരു ഗുണം ഉണ്ടല്ലോ. എന്തോ പഠിക്കണ്ടല്ലോ പിള്ളേരെ. എന്ത്, എവിടെ ആയിരുന്നടാ മിസ് ഡ്യൂക്കേസ്? പരീക്ഷയൊക്കെ ആയിട്ട് കഴിഞ്ഞോ? എല്ലാം സെറ്റപ്പ് ആയിരുന്നു? റിസൾട്ട് ഒക്കെ വന്നോ? ഇല്ല ഇല്ല. എന്തിനാ വരാത്തത്? സമയമായല്ലോ. സമയം കുഴപ്പമില്ല, എന്തായാലും പോവാ. നല്ലായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. ശരി. ഇവന്റെ ഈ കാവ്യ മുണ്ടും ഈ ഷർട്ടും സെറ്റപ്പൊക്കെ വെച്ചിട്ടേ ഓട്ടോറിക്ഷ അല്ല, എല്ലാ സ്റ്റാൻഡിലും മറ്റേ ആപ്പയോ ചെറിയ കമാൻഡർ ജീപ്പ് ബാക്ക് പൊളിച്ചിട്ടുള്ള വണ്ടിയില്ലേ, അത് ഓടിക്കുന്ന ഒരാളും ഓട്ടോയിലുണ്ടാവില്ല. ഇതിപ്പോ ഈ സ്കിറ്റിന് ഏത് വണ്ടിയാണ് ഓടിക്കുന്നത്?
ലോറി. എനിക്ക് എനിക്ക് തോന്നുന്നു നീ ഓട്ടോ അല്ല, ഇത് വേറെ പരിപാടിയാ. എന്നുണ്ട് വിശേഷമൊക്കെ? സുഖം. ഓണത്തിന് എത്ര പരിപാടി ചെയ്തു മൊത്തം? അത്തം മുതൽ പത്ത് ദിവസം വരെ മൊത്തം എത്ര ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു? ഒരു പരിപാടി കിട്ടി കോഴിക്കോട്. എന്ത് പരിപാടിയായിരുന്നു? സ്കിറ്റ് കളിക്ക. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് സ്കിറ്റ് കളിക്കും? എത്ര സ്കിറ്റ് കളിക്കും? രണ്ടെണ്ണം. നിങ്ങളെ വിനയൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങടെ തിരക്കരുത്. ഓണത്തിന് നല്ല പരിപാടി കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. അല്ല, ഒരു സ്ഥലത്ത് കിട്ടിയായിരുന്നു, കോഴിക്കോട്. അപ്പൊ അതിലെ പാട്ടൊക്കെ ആരായിരുന്നു? വേറെ പാട്ടോ? വേറെ നിങ്ങള് മാത്രം പോയി രണ്ട് സ്കിറ്റ് മാത്രം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും അവിടെ? പാട്ട് ഡാൻസൊക്കെ ഉണ്ടാവില്ലേ? വേറെ ശ്രദ്ധിച്ചില്ല, ഞങ്ങള് കളിച്ചിട്ട് ഇറങ്ങി. ഓ, അതായത് അവിടെ വേറെ ഡാൻസ് കളിക്കുന്നവരെയും പാട്ടുകളെ ശ്രദ്ധിച്ചില്ല. നീ മറ്റേ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്ന പരിപാടിയാ അല്ലേ? അമ്പയ്യുമ്പം വേറെ ഒന്നും ശ്രദ്ധിക്കല. അല്ല, അവിടെ എന്താ ഓണക്കളിയൊക്കെ ആയിരുന്നു. ഓണക്കളിയുടെ കൂട്ടത്തിൽ സ്കിറ്റോ? പാർക്കിലായിരുന്നു. പൈസ കിട്ടുമോ? എത്ര കിട്ടും? എന്ത് കിട്ടും പറ, ഞങ്ങൾക്ക് അറിയില്ല. വീട്ടുകാരായില്ല അവിടുത്തെ? അതെ, അതെന്നടാ, നിങ്ങൾക്കൊന്നും അറിയാത്തേ. നമ്മളങ്ങനെ ഇടപെടാറില്ല. ഇരുന്ന് വീട്ടുകാരാണോ അത് റേറ്റൊക്കെ തീരുമാനിക്കുന്നത്? അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന പൈസ മുഴുവൻ അച്ഛന്റെ മേണയിലാണോ? നിങ്ങളെ വിൽക്കുകയല്ലടാ അവര് ശരിക്കും. പക്ഷെ ഞാൻ തൃശ്ശൂരൊരു ബോർഡ് ഇപ്പോഴല്ല, ഒരു 8-9 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. ഗംഭീര പുലികളിയും ടിനീട്ടം അവതരിപ്പിക്കുന്ന വൺ മാൻ ഷോയും പുലികളിയുടെ ഇടവൽ. ഇത് ഉള്ളതാ, പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള. അവനെ എന്തായിട്ട് പറഞ്ഞത്? അത് ഈ ഓണക്കളിയുടെ കൂടെ മിമിക്രി ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. നിങ്ങൾ രണ്ട് സ്കിറ്റ് ഗംഭീരമായിട്ട് കളിക്കും, കാശ് മേടിക്കും, വരും, വേറെ ഒന്നും നോക്കുമൊന്നുമില്ല. അല്ല, രണ്ടു ദിവസമായിട്ടായിരുന്നു. ഒരു ദിവസം ഒരു സ്കിറ്റ്, അടുത്ത ദിവസം അടുത്ത സ്കിറ്റ്, അങ്ങനെ. ഇതൊക്കെ എന്ത് തരം പരിപാടികളായത്? ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലടാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു നാട്ടിൽ പരിപാടിക്ക് പോയിട്ട് ഇന്നൊരു സ്കിറ്റ് കളിച്ചിട്ട് അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് ഒരു സ്കിറ്റും കൂടെ കളിച്ചിട്ട് വരുവാണോ? അതങ്ങനല്ല, അത് അവിടെ ഓണത്തിന്റെ ഒരു സമയമുണ്ട്, ഇത്ര ദിവസം ഒന്ന് ഇറങ്ങി. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളുടെ സ്കിറ്റ് ഉണ്ടെന്ന് അവര് പറഞ്ഞു. അതെ, അപ്പൊ നമ്മുടെയൊക്കെ പരിപാടി ഇപ്പൊ ഉത്സവത്തിനാണെങ്കിലും അമ്പലത്തിനാണെങ്കിലും ഒരു ദിവസം കളിച്ചിട്ട് വരുവല്ലേ. നീ താമസിച്ചിട്ട് പിറ്റേ ദിവസം എന്തിന്റെ കൂടെ സ്കിറ്റ് കളിക്കും? ഒരു സ്കിറ്റ് ഒരു 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. സ്റ്റേജ് മൈക്കും ഒക്കെ വെച്ചിട്ട് ആകെ 15 മിനിറ്റിന്റെ സ്കിറ്റ് കളിച്ചിട്ട് നാട്ടുകാർ പോവോ? ഇല്ലല്ലോ, ഒരു 2.5 മണിക്കൂർ പരിപാടി വേണ്ടേ? അതോ അങ്ങനെ? അത് മറ്റേ ഈ എന്നാടാ ഇങ്ങനെ തുള്ളുന്നൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ വലിയ ഇത് വെച്ചിട്ട് ഇങ്ങനെ തുള്ളൂലേ, കാവടി. കാവടിയുടെ ഇടയിൽ കൂടെ പോയത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ? അപ്പോ കാവടി നടക്കുക. ഈ പറഞ്ഞ കാവടി എന്ന് പറയുന്നത് നിലയെണ്ണും കാവടിയുടെ. ഈ ചെറിയ കാവടി ഇങ്ങനെ മയിൽക്കാവടി ഉണ്ട്, മുന്നോട്ട് പുറോട്ട് ആക്കുന്ന കാവടി ഉണ്ട്, നമ്മുടെ കടമിടിയിൽ കമലതത്തിലുള്ള. പിന്നെ വലിയ പൊക്കമുള്ള പൂക്കാവടി എടുത്തിട്ട് കറങ്ങും, നിക്കനിപ്പിന് കറങ്ങും, ഇങ്ങനെയൊക്കെ കറക്കുന്ന കറങ്ങുന്ന കാവടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കുറച്ചു കഴിയുമ്പോ ആദ്യം ഒരു 5-6 കറക്കം താഴെ നിൽക്കുന്ന ആൾ ഈ കാവടിയായിട്ട് കറങ്ങും, പിന്നെ കാവടി താഴെ നിൽക്കുന്നവനെ കറക്കുന്നത്, അത് കറങ്ങും, ഇത് അതിന്റെ വഴിക്ക് കറങ്ങും. റോട്ടില് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, തല ഇങ്ങനെ കറങ്ങും. ഇത് എത്ര നേരമാണ് ഇത് തോളത്ത് വെച്ച്? ഒരു വലിയ ആട്ടാണ്. ഇത്രയും നേരം പൊക്കത്ത് വെച്ച് ഇത് കറങ്ങും, തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു കൈയൊന്നും പിടിക്കേണ്ടത്, ഇങ്ങനെ നിന്ന തോളത്ത് ഈ കാവടി ഇരിക്കും. അതുണ്ട്. അപ്പൊ ഈ കാവടി ഉണ്ട്, ബാൻഡ് സെറ്റ് ഉണ്ട്, ചെണ്ടമേളുണ്ട്, ഇതൊക്കെയായിട്ടൊരു ഘോഷയാത്ര ഇങ്ങനെ പോവാ. ഇതിനിടയിൽ കൂടെ ചില കമ്മിറ്റിക്കാർ, ചില ഇത്തിരി ഷൈനിങ് പാർട്ടിക്കാരുണ്ടാവുമല്ലോ. ഒരു ചേച്ചിയുടെ താലപ്പൊലി എന്ന് തിരിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്ത് ആ ചേച്ചിയോട് രണ്ട് ശൃംഗരിച്ച് ഒരു ചട്ടി നിന്ന് ഇത്തിരി എണ്ണ ഒഴിച്ച് മറ്റേ ഒഴിച്ച് ഇങ്ങനെ എല്ലായിടത്തും. ഇതിനിടയിൽ ട്രാഫിക് കൺട്രോളർ റോഡിൽ കൂടെ ഘോഷയാത്ര പോകുമ്പം വണ്ടികൾ കുറെ നിയന്ത്രിച്ച് അവസാനം രണ്ട് ബസ്സൊക്കെ കൊണ്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും, എങ്ങോട്ടും പോകാൻ പറ്റാതെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത്. ഇങ്ങനെ ഈ പുള്ളി ഇതിനിടയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് അത് ഇരുന്ന് പറയാൻ പറ്റിയല്ല. ഒന്ന് സഹായിക്കണം, ഒന്ന് കാണിച്ചോട്ടെ. അപ്പൊ കൊറേ കാവടി ഇങ്ങനെ പോവാ. ഈ കാവടിയുടെ ഇടയിൽ കൂടെ ഈ കമ്മിറ്റിക്കാരൻ നിറച്ച് താലപ്പൊലിയും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഷൈൻ ചെയ്തിട്ട് അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പം ഈ കാവടിയുടെ സൈഡിൽ ഈ കൈ വണ്ണമുള്ള ഒരു പലകയുണ്ട്. ഇതിങ്ങനെ കറങ്ങണേന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകാൻ നോക്കി. ഇപ്പൊ കറങ്ങി ഇത് തലക്കിട്ട് ഒറ്റ അടി കിട്ടി. ചെണ്ടമേളത്തിന്റെ ബാൻഡ് സെന്റിന്റെ ഒക്കെയുള്ള കൊച്ചത്തിൽ ഈ തലക്കിട്ട് അടി കിട്ടിയത് അവിടെ നിന്ന് എല്ലാരും കേട്ട്. അത്ര മുറുക്കുള്ള അടിയെ കിട്ടിയത്. പക്ഷെ ഒരു 50 ചേച്ചിമാരിങ്ങനെ നിപ്പുണ്ട് ഫ്രണ്ടിൽ. താലപ്പൊലി ചേച്ചിമാർ നിപ്പുണ്ട്. ഈ അടി കിട്ടിയതും താലപ്പൊലി ചേച്ചിമാര് കണ്ടവര് പറഞ്ഞു, ആ ചേച്ചിമാർ ഒച്ചയെടുത്തു. ഉള്ളിക്കാണെങ്കിൽ ഭയങ്കര അഭിമാനക്ഷതമായി അടി കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ അടി കിട്ടിയ ഉടനെ അവിടെ നിന്നൊരു ചേച്ചി, വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചു കേട്ടോ.
ഒന്ന് വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചോ. പുള്ളി അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവായിരുന്നു. പുള്ളി ഇങ്ങനെ അയ്യോ വല്ലതും പറ്റിയോ? ഇത്രയും കാണിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ, നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ഇനി തുടങ്ങാം. ശരി, എവിൻ ആൻഡ് കെവിൻ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. എടാ വരസുദീശേ, ഓ എടാ, ഞാൻ നിന്നെ മൂന്ന് പ്രാവശ്യം വിളിച്ചു. ഓ ഓ, വിഷയമൊന്നും ഇല്ലല്ലോ. എടാ, ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നറിയോ? ഇന്ന് പൂജ വെപ്പായതുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എന്റെ ഈ ലോറിയുടെ ആ ബോർഡില് എന്റെ പേരെഴുതണമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പറഞ്ഞു. എന്നിട്ട് നീ എഴുതിയോ? എഴുതിയാന്നാ, നീ ഇത് കണ്ടാ. അതെനിക്കല്ലോ അറിയാം. അതല്ല, എന്റെ പേരെന്തോ മോനപ്പൻ, നീ എന്തോ എഴുതി വെച്ചേക്കുന്നേ മോണപ്പൻ. അയ്യോ, എന്താടാ ചിരിക്കുന്നേ? സുധീശേ, നീ എന്തിനു ചിരിക്കുന്നതെന്ന് പറ ബ്രഷ് പൂജയ്ക്ക് വെച്ചേക്കുക. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ എന്തേലും വേലത്തരം ഇവിടെ കാണിച്ചു വെക്കുമെന്ന്. അയ്യോ ദൈവമേ, ഇന്നാണ് എനിക്ക് പൂജയ്ക്ക് പോരള. അയ്യോ, ഇന്ന് രാത്രി എനിക്ക് തേങ്ങ കൊണ്ട് ഓടാനുള്ളയാണല്ലോ. എന്ത് എലിയാ തേങ്ങ കൊണ്ട് ഓടാൻ? എടാ, ഇന്ന് പൂജ വെപ്പല്ലേ, ഇന്നെനിക്ക് കുറെ സ്ഥലത്ത് ഓട്ടം ഉണ്ടെന്ന്. അങ്ങനെ നിനക്കറിയത്തില്ല, ഭാര്യയുടെ താലിമാല വിറ്റാണ് ഞാൻ ഈ ലോറി വാങ്ങിച്ചത്. ദൈവമേ, അവളെന്നെ ചതിച്ചോ? എടക്കണ, നിന്റെ ഭാര്യയല്ല എന്റെ ഭാര്യ. നിന്റെ ഭാര്യയായിരുന്നു, സോറി. എടാ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഈ താലിമാല വിറ്റിട്ട് എന്തിനാണ് ഈ വണ്ടി വാങ്ങിക്കാൻ പോകുന്നത്? പിന്നെ 1500 തേങ്ങ താലിയുടെ കൊളുത്തി വലിച്ചോണ്ട് ഞാൻ വരുവ. നീ സങ്കടപ്പെടാ, സമാധാനം. സങ്കടപ്പെടാതെ ഇരിക്കടാ, നിന്റെ പ്രശ്നം എന്നാ? ഇതിപ്പോ ഒന്ന് മായിച്ചാർന്ന് അത്രേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് വെയിറ്റ്, ആ സുനിപ്പത ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് വരും. സുനി ബൈക്കും കൊണ്ട് വന്നിട്ട് ഞാൻ അതി കയറി അങ്ങ് പോവും. അല്ല, ഞാൻ എന്തോ ചെയ്യാനാ? എടാ സുധീഷേ, നീ ഇത് എങ്ങനേലും മായ്ച്ചു തരണം, പ്ലീസ്. എന്റെ പുക്കിള് മായിച്ചു കഴിഞ്ഞാ പട്ടി അടിക്കുമ്പോ ഞാൻ എവിടെ പോയി ഇഞ്ചക്ഷൻ കുത്തും? അയ്യോ, ആരോട് പറയാനാണോ ദൈവമേ? എന്റെ കൂടെയുള്ള എല്ലാമാരും എനിക്കിട്ട് പണിയുവാണല്ലോ ദൈവമേ. ഞാനവനാണോ നിനക്ക് പണി ചെയ്ത? ആരാന്ന് പറയണ, അവന്റെ പേര് പറ. അവനെ ഞാൻ ഇന്ന് ഞാനാ. നിനക്കപ്പൊ അറിയാം നീയാന്ന്. പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് എന്റെ റെക്കോർഡ് ബുക്കില് ഹൃദയത്തിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന സുമിയുടെ പടം വരച്ച് വെച്ചവരാണ് നീ. അന്ന് സുമി ആയിരുന്നടാ എന്റെ ഹൃദയം. നിനക്കിത് മായ്ച്ചു തരാൻ പറ്റുമോ ഇല്ലയോ? എടാ, ഇത് മായ്ക്കണമെങ്കിൽ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. കണക്കിന്റെ കാര്യം സാറിന്റെ അടുത്ത് പറയരുതേ. എന്റെ പേര് ഈ ബോർഡിൽ വരയ്ക്കാൻ എത്ര രൂപയാകുമെന്ന് ചോദിച്ചപ്പോ 1500 രൂപ എന്ന് പറയാൻ അറിയാൻ വയ്യാത്തോണ്ട് ഗാന്ധിജിയുടെ ചാണക കളറുള്ള 3 നോട്ടെന്ന് പറഞ്ഞവനാണ് നീ. നീ സമാധാന സമാധാനപ്പെടും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛനെ വിളിച്ചോണ്ടോ പുള്ളിയെ കൊണ്ട് ഇത് മായ്പ്പിക്ക്. അയ്യോ, അച്ഛനെ കൊണ്ട് വിളിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതെന്ത്? എടാ, അച്ഛൻ ഈ അവധിയുള്ള ദിവസം ബിവറേജിൽ പോകുന്നു പറഞ്ഞ അമ്മ അച്ഛന്റെ ഷർട്ടും പാന്റും മുണ്ടും എല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുക. അയ്യോ, അച്ഛൻ എവിടെ ഉണ്ട്? അച്ഛ ഇപ്പൊ ബിവറേജിലുണ്ട്. ബിവറേജില്? അതെങ്ങനെ? എടാ, ഇവിടെ ഇരുന്ന പെയിന്റ് എടുത്ത് ദേഹത്ത് ഷർട്ടും പാന്റും ഒന്നും പറഞ്ഞ് തേച്ചു വെച്ചോണ്ട് പോയേക്കുക. ഒരു മഴ പെയ്ത് കഴിഞ്ഞാ തീർന്ന്. അയ്യോ, എന്താണ് ചിന്തിക്കുന്നേ? എടാ, സാധാരണ അച്ഛൻ കുപ്പി ഇട്ട് കഴിഞ്ഞാൽ അരയിലാണ് തിരികെ വെക്കാറുള്ളത്. ഇതിപ്പോ എവിടെ വെക്കുവെന്ന ഞാൻ ആലോചിക്കുന്നു. എന്താണ് തൊട്ട് വെക്കുന്നത്? ഇതൊക്കെ ഒറിജിനൽ ആണോ നോക്കിയതാ? ഇതൊക്കെ ഒറിജിനല്ല. ദാണ്ടാ, ഒരാളുടെ ഷർട്ടിന്റെ പാന്റിന്റെ പുറകെ പെയിന്റ് പോയിട്ട് പോകുന്നു. അപ്പൊ അത് ബിവറേജിൽ എന്റെ അച്ഛന്റെ ഫ്രണ്ടിൽ ക്യൂ നിന്ന ആളാ. അയ്യോ, എന്റെ അച്ഛന്റെ ഫ്രണ്ടിലത്തെ എല്ലാ പെയിന്റും അവൻ കൊണ്ടുപോയല്ലോ. അപ്പൊ എന്റെ അച്ഛൻ? നിന്റെ അച്ഛന്റെ കാര്യം വിടാ, നീ ഇത് മായിച്ചു തരുന്നുണ്ടോ ഇല്ലയോ?
എടാ നീ ഇങ്ങനെ പറയാ, നിന്റെ കൈ ഇരിക്കുന്ന ഒരു സാധനം ഇപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം തീരും. തീരുമോ? തീരും. ഈ പ്രശ്നം തീരാൻ വേണ്ടി ഞാൻ എന്ത് വേണേലും വെക്കാം. പറ ഞാൻ എന്താ വെക്കണ്ട? പോട്ടെന്ന് വെക്ക്, പോട്ടെന്ന് വെക്ക്, പോട്ടെന്ന് വെക്കാന. ശ്രീകാരിജി നീ പ്രശ്നം വേണ്ടിയാ, ഞാൻ ഇത് മായിച്ചോളാം. ഇനി സമയം താ, ഞാൻ ഇതെല്ലാം മായിച്ചു തരാം. നീ മായിച്ചു തരുമോ? തരാം. മായിച്ചു തരുമോ? ആ അവൻ സമ്മതിച്ചല്ലോ. എത്ര സമയം വേണം? 24 മണിക്കൂർ. 24. സുധീഷേ, നീ എന്റെ ക്ഷമയെ പരീക്ഷിച്ചു. ഇനി ഞാൻ ഒന്നും നോക്കത്തില്ല സുധീഷേ. തന്നെ ഞാൻ തല്ലു. എന്റെ മര്യാദക്കുള്ള പേര് നീ മൊണപ്പണി നേടി വെച്ചല്ലേ. നിന്നെ ഞാൻ തല്ലു. എനിക്ക് രാജേഷിനെ ഓർമ്മയുണ്ട്. എനിക്കൊരു രാജേഷിനെ ഓർമ്മയില്ല. രാജേഷിനെ ഓർമ്മയില്ല? ഇല്ല, ഒരു രാജേഷിനെ ഓർമ്മയില്ല. പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് സുനിത ടീച്ചറും രാമേന്ദ്രൻ സാറും തമ്മിലുള്ള ബന്ധം അറിയണമെങ്കിൽ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ രാജേഷ്. ആ രാജേഷ്, അവനിപ്പോ എന്തോ ചെയ്യോടാ? എടാ, അവനിപ്പോ ഫേസ്ബുക്കിൽ ഈ നടി ചെയ്തത് എന്താണെന്നറിയണമെങ്കിൽ ഈ ലിങ്കിൽ ഞെക്കു എന്ന് പറയുന്ന ന്യൂസ് ചാനലിന്റെ എഡിറ്ററാ. എല്ലാമാരും അങ്ങ് വളർന്നുപോയി. കാര്യം പറഞ്ഞ എന്നെ വഷളാക്കുന്നോടാ. ഇനി ഇങ്ങോട്ട് ഞാൻ ഒരു ബന്ധമില്ല. എങ്ങനെ തല്ലായിരിക്കേ? കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, എന്തിനു പുറകെ അറിയുന്നേ? എടാ, അത് ഞാൻ ഇന്നലെ വെള്ളം അടിച്ചു വന്നപ്പോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി മേലെ എന്നെ അമ്മ എന്ന് വിളിക്കണ്ട. അതുകൊണ്ട് ആ ഓക്കെ. എന്റെ കുഞ്ഞമ്മേ, ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. നീ എന്നെ തല്ലിയതോ തല്ലി, മായ്ക്കാനും പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ആംബുലൻസ് എങ്കിലും ഒന്ന് വിളിയടാ. നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം. ഹലോ, ഒരു ആംബുലൻസ് വേണം. അയ്യോ, ആണോ? ആ ഓക്കെ 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 ഓക്കെ. എന്താ ആംബുലൻസ് വരൂലേ? അല്ലെ, ആംബുലൻസ് ഒക്കെ വരും. പിന്നെന്താ ഡ്രൈവർ വരൂലേ? ഡ്രൈവറും ഉണ്ട്. പിന്നെ എന്തെല്ലാ പ്രശ്നം? ആ ഡ്രൈവർ താക്കോല് പൂജയ്ക്ക് വെച്ചേക്കുവ. എടാ മൊണപ്പാ. മൊണപ്പനല്ല, മോനപ്പൻ. ഒന്ന് തണുത്തു പോയടാ. മൊത്തത്തില് കിറ്റിന്റെ അന്തരാത്മാവ് ഒന്ന് തണുത്തു പോയി. തമാശകൾ നിങ്ങൾ പെർഫോം ചെയ്തു, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ അങ്ങോട്ട് കേറിയില്ല. നമ്മൾ പറയൂലേ, കളിച്ച് കേറിയില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ, സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു പോക്കാണ് എനിക്കെന്തോ അത്ര ഇതായിട്ട് ഫീൽ ചെയ്തില്ല. അത് തന്നെയാണ് കുഴപ്പം. നിങ്ങളൊരു റിഹേഴ്സല് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. ഒരു സ്റ്റേജ് കയറി ഒരു ഐറ്റം അങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നതിൻ്റെ ഒരിനം അതിനകത്ത് വന്നില്ല എന്ന് തോന്നി. നിങ്ങളാണല്ലോ, ഇനിയും വരും. ഒരു ജീവൻ കുറവുള്ള പോലെ തോന്നി. സാധാരണ നിങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു 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 നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ചെയ്യുന്നതിൽ. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും നിങ്ങളുടെ ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഒരു ആത്മവിശ്വാസം. ഇന്ന് അത് എനിക്ക് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കുഴപ്പമില്ല, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം നിങ്ങൾ നമ്മളെ ഞെട്ടിക്കും. ഇത് ഈ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് തന്നെ പുകഴ്ത്തി പറയിപ്പിക്കും. അത്ര മിടുക്കന്മാരാ നിങ്ങളോ? സാരമില്ല, തിരിഞ്ഞു നോക്കിയോ. ഒരാൾ ചിരിച്ച് 5000 രൂപ. പരീക്ഷയുടെ ഹാങ് ഓവർ ഒക്കെ പോട്ടെ. ഇത് അടുത്തേ നമ്മൾ പിടിക്കും ഇല്ലേടാ? ഉറപ്പ് പോയിട്ടോ അടുത്തതിലേക്ക് കടക്കാം സുഹൃത്തുക്കള്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം ചേച്ചി, സുഖമാണോ? രണ്ടുപേരും എന്റെ വീട്ടിലെ ഭാര്യക്ക്, മകനെ, മകന്റെ ഭാര്യ, രണ്ടു മക്കളെ, എല്ലാവർക്കും കാർത്തിയോട് വലിയ ഇഷ്ടം. ഫാനാണ്. ഒരുപാട് സന്തോഷം. ഹായ് കൊടുക്കണം അവർക്ക്. എല്ലാവർക്കും ഹായ് ഞാൻ കൊടുത്തിരിക്കുന്നു. എന്റെ ഭാര്യ പ്രത്യേകം പറയും, കാർത്തി എന്റെ എനിക്ക് വളരെ ഇഷ്ടമാണ് പറയാം. അയ്യോ, ഒരുപാട് സന്തോഷം കേട്ടോ. റെഡിയാണോ രണ്ടുപേരും പെർഫോം ചെയ്യാൻ? പോയിട്ട് അപ്പൊ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ട് പോയോ? ഓക്കെ, പോയിട്ട് പോയോ? ശരി. എന്താ പേര്? എന്റെ പേര് സത്യപാലൻ. ശ്രീദേവി. ശ്രീദേവി ചേച്ചിയും സത്യേട്ടനും എവിടുന്നാണ്? ഞാൻ കാവാലം. ചേച്ചിയോ?
ഞാൻ വാഗത്താനം കോട്ടയം ജില്ല. സത്യൻ എന്ത് ചെയ്യുന്നു? ഞാൻ പെൻഷനറാണ്, പിന്നെ അത്യാവശ്യം നാട്ടിലെ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഞാൻ ഡാൻസ് ടീച്ചറാണ്, സ്കൂളുകളിൽ ഡാൻസ് പഠിപ്പിക്കുന്നു, പിന്നെ ചെറിയ രീതിയിൽ നാടകമൊക്കെ ചെയ്യുന്നു. കല തന്നെയാണ്? അപ്പോ കല തന്നെയാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ, ഈ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് പിള്ളേർ ഏത് ഭാഷയിലാണ് ചിന്തിക്കുന്നത്? അതിപ്പോ പറഞ്ഞ എന്താ? അല്ല, എനിക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ, സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു വയസ്സൊക്കെ ആയുള്ളൂ. അപ്പൊ ഇത് അമ്മയെ വന്നു, അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, ഇവർക്ക് പല കാര്യങ്ങളും ചിന്തിക്കുന്നല്ലോ. ഇവര് ഇത് ഏത് ഭാഷയിലാണ് ചിന്തിക്കണത്? അതിപ്പോ എന്താ പറയുക? അതാ എന്റെ ചോദ്യം. ചിന്തിച്ച് കിടക്കണത് കാണാം, പക്ഷെ ഇവര് ഏത് ഭാഷയിലായിരിക്കും ഇവര് ചിന്തിക്കുന്നത്? പേടിക്കണ്ട, ഈ ഇടയ്ക്ക് തുടങ്ങിയതാ. എന്റെ ന്യായമായ സംശയങ്ങൾക്ക് ഈ ലോകത്ത് ഉത്തരവില്ല. വേണ്ട, ഞാൻ നിരാശനാ. ഞാൻ നിരാശനാ. എന്തിനാ നിരാശപ്പെടുന്നേ? നമ്മളൊന്നും ആർക്കും വേണ്ട, കാർത്തിക് സൂര്യ മതി. അത് ഞാൻ കേട്ടു കേട്ടോ, ഭയങ്കര ഫീൽ ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ നേരിട്ട് കാണുമ്പോ ചില കാര്യം, മാഡത്തിന്റെ ഈയൊരു ഒരു സിനിമ ഞാൻ കണ്ടല്ലോ, ഒരു എലിയെ കൊല്ലാനൊക്കെ എന്ത് പരിശ്രമം നടത്തിയ, സൂപ്പർ ഇതാ. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോ പറയേണ്ട വന്നില്ലേ? സാറിന്റെ റാണി റാണി ചിത്ര മാർത്താണ്ട, റാണി ചിത്ര മാർത്താണ്ട പെർഫോം നല്ല സൂപ്പർ പെർഫോം അല്ലായിരുന്നു? ഇത് പിന്നെ പറയേണ്ട കാര്യമല്ല, മനുഷ്യർ ഹൃദയത്തിനങ്ങ് ഒട്ടിയിരിക്കുന്ന ആളാണ്. വാഴ വാഴ എന്ന് പറഞ്ഞപ്പോ ഇതങ്ങനെ, എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആളുകളാ. അല്ല, എന്നാലും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഹൃദയത്തിൽ കാർത്തിക് സൂര്യ അല്ലേ? അതെ, അവരുടെ ഹൃദയത്തിൽ ഞാൻ തന്നെ ഇരുന്നോട്ടെ. അല്ല, നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോ ആദ്യം കാണുന്ന ആൾ തന്നെയാണല്ലോ ഒരു ഇത് കണ്ടേ. അത് പറഞ്ഞതിന് ശേഷം കാർത്തിക് സൂര്യ മോശം എന്തല്ല. നമ്മളിപ്പോ ഒരു ബഫെ കഴിക്കാൻ പോയി, ആദ്യം കണ്ട സാധനം മൊത്തം വിളമ്പി തിന്നുവാണോ, അതോ എല്ലാം നടന്നു നോക്കിട്ട് ഇച്ചിരിച്ചിരിയൊക്കെ എടുത്ത് കഴിക്കുവോ? നിങ്ങൾ ആദ്യം കണ്ട മൊത്തം തിന്നരുത്, ബാക്കി ഇതൊക്കെ വെക്കണ്ടേ. വേദനയുണ്ട്, വേദനയുണ്ട്, ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞാൻ നസീർക്കനെ എത്ര വർഷമായിട്ടാണ് ഈ ഹൃദയം ഇങ്ങനെയും കണ്ടിട്ടില്ല. ഈ മുഖം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ വാടി ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ന്യൂ ഇയറിന് ഒരു പരിപാടി വെച്ച്. എന്റെയാണോ? അതെ. നല്ലതാണേ പറഞ്ഞാ മതി, എനിക്ക് ഏറെ കയറാൻ വയ്യ. പരിപാടി പൊളിഞ്ഞിട്ട് മുഖം വാടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരുപാട് കണ്ടിട്ടുണ്ട്. അല്ല, ഞാനെന്റെ ഭാര്യ, മകളെ, മകൻ, അമ്മ എല്ലാരും കൂടെ പരിപാടി കാണാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുക. ദശാവതാരത്തിന്റെ ഒരു ഇത് വെച്ചായിരുന്നു പറഞ്ഞ് പരിപാടി തുടങ്ങി. ഇങ്ങോട്ട് വരുമ്പഴേ മഴ ഇടിച്ചൂത്തി മഴ പെയ്യും. അന്നൊരു ആറേഴ് പ്രാവശ്യം അങ്ങനെ ചെയ്തു, പക്ഷെ എല്ലാരും തിരിച്ചു പോയി. പിന്നെ കണ്ട ഒരു ദിവസം പരിപാടി കാണാം, പിന്നെ അതിന് മെലക്കെടാൻ ഇല്ല. പ്രകൃതി പോലും അന്ന് എതിരെ എന്റെ മിമിക്രിക്ക്. അതെ അതെ അതെ. പക്ഷെ എനിക്കിപ്പോ ഈ മുഖം വാടിയിരിക്കുന്നു, വാടിയിരിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് പെട്ടെന്ന് വേറൊരു ചോദ്യം കൂടെ എന്റെ മനസ്സിൽ വന്നുപോയി. ഇവിടം പോലെ പുഷ്പങ്ങൾ ഇവിടെ മുഴുവൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, ഈ പുഷ്പം അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? കഥയാണെങ്കിൽ ഉത്തരം പറയാം. അല്ല, കഥയല്ല, ചുമ്മാ ഒരു പുഷ്പം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? ലിംഗം ഇല്ല. അല്ല, ഉണ്ട്, പുഷ്പം പുല്ലിംഗമാണ്. അതെ, അതുകൊണ്ടാണ് കവി വാടാമലര എന്ന് പറയുന്നത്. വാടി എന്ന് പറഞ്ഞാ പോരെ, അതാണ്. അവൻ തന്നെ ഓരോ മണ്ഡത്തിലും ആലോചിച്ചിട്ട് ശരിക്കണം എനിക്ക് ആസ്വദിക്കണേ. നസീർക്ക ഒരു 28 വർഷത്തിന് മുന്ന് വാഗത്താനത്ത് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, മണികണ്ഠപുരം. അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ പരിപാടിയായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത പരിപാടി, നമ്മൾ നടത്തുന്ന പരിപാടി. അതിലേക്ക് രണ്ട് കവരും വന്നു, സംക്രാന്തി നസീറും നസീറും. അന്ന് ഇവരെ വിളിച്ച് എന്നെ കടം വീട്ടാൻ ഇപ്പോഴും പരിപാടി കളിച്ച് നടക്കുവരെല്ലാരും കൂടെ വന്നാണ്. അപ്പം എന്റെ അനിയന്മാരും എല്ലാരും ആയിട്ടാണ് അന്ന് അവിടെ നമ്മുടെ വീട്ടിലായിരുന്നു ഒരു ദിവസം മുഴുവനും. എന്റെ പൊന്നാ, നീ ഒരു സമാധാനം താ എനിക്ക്. നിനക്ക് ഞാൻ ഒരു ഓണക്കിറ്റ് അനുവദിച്ചു തന്നല്ലേ, ഇതിന്റെ ശൗചാലയത്തിന്റെ കാര്യം മെമ്പർ പരിഹാരം കാണും. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ പരിഹാരം മെമ്പർ എന്ന് വിളിക്കുന്നേ. നീ ഫോണൊന്ന് വെച്ചേ. മെമ്പറേ, ഇതെന്നാ സുമതി, നീ വെട്ടുകത്തെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അതെ, നിങ്ങൾ മെമ്പർ ആണോ അതോ പ്ലംബർ ആണോ? പ്ലംബർ അല്ല, പ്ലംബർ. നിങ്ങൾ ആ ലീലയുടെ വീട്ടിൽ പോയി അവളുടെ പൈപ്പ് പൊട്ടിക്കിടന്നത് നിങ്ങൾ തന്നെ പോയി ശരിയാക്കി എന്ന് പറഞ്ഞു. അവളുടെ കാര്യത്തിന് ഒരു പരിഹാരമൊക്കെ കാണണ്ടേ? അപ്പൊ അവളുടെ ഉത്തരവാദിത്തത്തിന് നിങ്ങൾക്ക് പരിഹാരമുണ്ട്. അപ്പോ ഞാൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പരിഹരിക്കാത്തത്? അതോ ദുഃഖമാണ് ഉണ്ണി, തവസല്ലോ സുഖപ്രദം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ നീ?
അയ്യോ അത് മെമ്പർക്ക്, നാട്ടുകാർക്കൊക്കെ വെളിച്ചം വേണ്ടേ? വെളിച്ചം വേണം, വേണം. അല്ല വോട്ട് മെമ്പറെ, നിങ്ങളെ ഈ നവാഡിന്ന് ജയിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തോ? സുമതി അങ്ങനെ പറയരുത്. 30 ലക്ഷം രൂപ മുടക്കി ഈ വാർഡിന് ഒരു പാലം ഞാൻ പണിതില്ലേ? അയ്യോ പുഴയില്ലാതെ ഒരു പാലം പണിഞ്ഞു, പുഴയ്ക്ക് ഫണ്ട് അനുവദിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ പുഴയുടെ കാര്യത്തിന് വേണ്ടി ഞാനൊരു തീരുമാനം എടുപ്പിക്കാൻ നോക്കട്ടെ. ബെസ്റ്റ് മെമ്പർ, നിങ്ങൾക്കൊക്കെ എന്നെ പുച്ഛമായിരിക്കും. 50 ലക്ഷം രൂപ മുടക്കി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി 50 ലക്ഷം രൂപ മുടക്കി ഞാനൊരു പാലം പണിതില്ലേ? അയ്യോ അപ്പൊ അതിന്റെ രേഖയും കയ്യിലുണ്ടല്ലോ. ആ പാലം പോട്ടെ, അവിടെ 50 ലക്ഷം മുടക്കിയതേ റോഡാ. ആ ആ റോഡിന്റെ അതന്നെ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയും കിട്ടി, കയ്യില് നിങ്ങക്ക് രേഖയുണ്ട്. ആ അപ്പഴേ നിങ്ങൾ പണിത റോഡ് അവിടെ കാണാനും ഇല്ല. അതെന്റെ കുഴപ്പമാണോ? നിങ്ങൾ ഇത് നോക്കിച്ച് മഴ പെയ്താൽ അത് പോകത്തില്ലേ? ചാറ്റമഴ പെയ്താലും മെമ്പർക്ക് അത് വലിയ ഇടിവെട്ടിയ മഴയാ. ചാറ്റമഴ മഴയല്ലേ? അത് മഴയാ മെമ്പർ, അത് നോക്കേ നോക്കിക്കേ. സുമതി എന്നാ തോന്നുന്നു? എനിക്കൊരു പുതിയ ഐഡിയ തോന്നുന്നുണ്ട്. എന്തിന്? ഒരു 20 ലക്ഷം രൂപയുടെ മുടക്കി ഈ റോഡിൽ ഓരോ കുഴിയിലും വാഴ വെച്ച നാട്ടുകാർക്ക് ആവശ്യം ഇലയായി കൊലയായി ഇതിനൊരു പരിഹാരവും കാണും. കൊള്ള നല്ല ബെസ്റ്റ് മെമ്പർ. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി, എനിക്ക് ഇതുവരെ എന്റെ ഓണക്കിറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനൊരു തീരുമാനം പറ. ഉണ്ടാകുമല്ലോ, സുമതിക്കറിയാവല്ലോ ഈ 6ാം വാർഡിൽ ആദ്യമായിട്ട് ശൗചാലയം അനുവദിച്ചപ്പോ നിനക്കെന്നെ ഞാൻ അനുവദിച്ചു തന്നത്. ഓ മെമ്പറേ, വയറ്റിലോട്ട് വല്ലോം പോകാതെ ശൗചാലയം കൊണ്ട് വല്ലോ ഉപയോഗം ഉണ്ടോ? നീ കിടന്ന് വെള്ളം വെക്കാതെ ആരോ പരിഹാരത്തിന് വേണ്ടി എന്നെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അന്ന് പരിഹാരം കാണട്ടെ. ആ ആയിക്കോട്ടെന്നേ, എനിക്കാണെങ്കിൽ ഹലോ പരവേശം എടുത്തിട്ട് ദാസപ്പ നീ പറ, ഞാൻ എന്റെ പരിഹാരം കണ്ടിരിക്കും. മഴവിൽ മനോരമയുടെ ഉടൻ ഗുണം പരിപാടിക്കോ? നീ ചോദ്യം ഇങ്ങോട്ട് പറ, എന്നാലല്ലേ ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തുള്ളു. 2 ഒക്ടോബർ പ്രത്യേകത ഓപ്ഷൻ വല്ലതും ഉണ്ടോടാ? അയ്യോ അയ്യോ സുമതി, ഇത് ഞാൻ പറഞ്ഞോളാം, അതിനുള്ള അറിവൊക്കെ ഇന്ന് എനിക്കുണ്ട്. എടാ 2 ഒക്ടോബർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിവറേജ് അവധി. 1 ഉം 2 ഉം അടുപ്പിച്ച ബിവറേജ് അവധിയല്ലേ? അതാ അത് പറഞ്ഞാൽ മതി, നീ ഉത്തരം ശരിയാടാ. എടാ അവിടെ എല്ലാരും കൊണ്ട് എന്നെ ഹായ് പറയിപ്പിച്ചേക്കണ മെമ്പറെ കേട്ടോ. എന്റെ പൊന്നു മെമ്പറെ, 2 ഒക്ടോബർ ഗാന്ധി ജയന്തിയാണ്. അയ്യോ എന്താ ഒരു മെമ്പറാണ്. അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു, അതിനൊരു പരിഹാരം ഞാൻ കണ്ടു, അത്രേ ഉള്ളു. എനിക്കേ ലോഹ്യം പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞു വരികയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഞാൻ കഞ്ഞിയും കറിയും വെക്കാൻ. ഇത് കണ്ടോ, കറി വെക്കാനാണ്. ഇനി മെമ്പറുടെ കിറ്റൂടെ കിട്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തു. സുമതി നീ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഞാൻ ഒരാളെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഞാൻ വിചാരിച്ച പരിഹാരം കാണാത്ത ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ. ചെയ്തോ ചെയ്തോ, ഉറപ്പം കഴിഞ്ഞ് പരവേശം എടുത്ത് വന്നോ. ഞാൻ ആ ഇതെല്ലാം നടക്കുവോ? നിന്റെ കാര്യത്തിന് ഞാൻ പരിഹാരം കണ്ടിരിക്കും. നീ ഫോൺ വെച്ചേ. സുമതി നിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്, നീ വീട്ടിലോട്ടിയല്ലേ. ഇപ്പൊ എവിടെ നിന്ന് കിട്ടേ ഈ ഓണക്കിറ്റ്? അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്പർ അത് പൂഴ്ത്തി വെച്ചതല്ലേ? പൂഴ്ത്തി വെച്ചതൊന്നും അല്ല സുമതി, ഞാൻ നമ്മുടെ പൊന്നനെ ഇപ്പം വിളിച്ചേ, അവന് ഞാനൊരു ഓണക്കിറ്റ് കൊടുത്തിട്ടുണ്ട്. അവന് ഒറ്റത്തടിയാണല്ലോ വെച്ചാൽ വിളമ്പാനൊന്നും അവനെ ആരുമില്ല. അവനാ കിറ്റുമായിട്ട് നിന്റെ വീട്ടിലോട്ട് വരും, നീ അത് മേടിച്ച് അതിനകത്ത് സാധനം ഒക്കെ എടുത്ത് വെച്ച് വിളമ്പി അവന് കൊടുത്ത് അവന് ആഹാരം കഴിച്ചിട്ട് നിന്റെ ശൗചാലയത്തിൽ പോയിട്ട് അവനങ്ങ് പൊക്കോളും. അപ്പൊ അവന്റെ ശൗചാലയത്തിന് ഞാനൊരു പരിഹാരം കണ്ട്, ഓണക്കിറ്റിന് ഞാനൊരു പരിഹാരം കണ്ട്. എങ്ങനെയുണ്ട്? എന്റെ പൊന്നു മെമ്പറെ, പൊന്നു മെമ്പർ അല്ല പരിഹാരം മെമ്പർ, അങ്ങനെ പറ. എന്റെ ഈശ്വര, ഇതിനൊരു പരിഹാരം കാട്ടി തരണേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. നന്നായിരുന്നു കേട്ടോ, നിങ്ങളൊന്ന് നെർവസ് ആയി പോയിട്ടുണ്ട് രണ്ടുപേരും. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റേജും പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ രസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ച് തമാശയുടെ കുറവും ഏതാണ്ട് ഒരുപോലെയുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെ സ്കിറ്റിലുടനീളം ഉണ്ടായിരുന്നു. അടുത്ത വരവിൽ നമുക്ക് കുറച്ചുകൂടെ ഗംഭീരമാക്കാം, ഭംഗിയാക്കാം കേട്ടോ. സത്യവാദം ചേട്ടാ, എന്തോ കൊതി അല്ലേ? ആക്ട് ചെയ്യാനുള്ള കൊതി അത് കംപ്ലീറ്റ് ഈ ആക്ടിങ്ങിൽ കണ്ടു. ഫ്ലോറ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യണ്ടേ, ഡാൻസ് ആണോ പാട്ടാണോ അഭിനയമാണോ എല്ലാം ഉണ്ടായിരുന്നു. ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കാൽ അവിടുന്ന് പറിക്കാതെ ഉള്ളൊരു കുഴപ്പമില്ല കേട്ടോ, തിരക്കേടില്ലായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ കണക്കാക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട്
മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പണിയെടുക്കണം, കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സ്ക്രിപ്റ്റിലാണെങ്കിലും ശരി, നിങ്ങളുടെ ആക്ടിങ്ങിലാണെങ്കിലും ശരി. ചേച്ചി എന്തോ നന്നായിട്ട് ആക്ട് ചെയ്തു ചേച്ചി, ആക്ടിങ് സ്റ്റേജ് അതിന്റെ ഇത് കാണാനുണ്ട് കേട്ടോ. രണ്ടുപേരും കുഴപ്പമില്ല ചെയ്തു കേട്ടോ. ഇതാരാ സ്ക്രിപ്റ്റ്? ആരാ ഇതിന്റെ? ഞങ്ങൾ ആണല്ലേ, ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ എന്നുവെച്ചാൽ ബലമുള്ള ഒരു മാറ്റർ ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത്, അത്രയും തമാശകളൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള ഒരു കളിയായതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ പുതിയ ആൾക്കാരെന്ന നിലയിൽ നമ്മളതിനെ അങ്ങ് വിട്ടുകളയാം എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ചെയ്ത പരിപാടി ടി വി വരുമ്പോൾ നിങ്ങൾ കാണുമല്ലോ, അപ്പൊ നിങ്ങക്ക് ഒരുപാട് നിങ്ങക്ക് തന്നെ റിഫൈൻ ചെയ്യാൻ പറ്റും. കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും നമുക്കിപ്പോ ഇത് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ ഇരിക്കണേ, നമ്മൾ എന്തൊക്കെയാ ചെയ്തേ, കൈകൊണ്ടും കാലുകൊണ്ടും എന്താ ചെയ്തതെന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു പുക പോലെ ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നമ്മൾ കണ്ണാടി നോക്കാണ്ട് മുടി ചെയ്യുന്ന പോലെയാ. കണ്ടു കഴിയുമ്പോ കുറച്ചുകൂടെ നേരും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കണ്ടു ചെയ്യുന്നതിനൊരു മാറ്റം വരുമല്ലോ. അങ്ങനെ ശരിയാവും. അല്ലല്ല, ചേച്ചിയുടെ ചിരി കഴിഞ്ഞിട്ട് മതി, എല്ലാം നിർത്തി വെക്കി, ഇവിടെ എല്ലാം നിർത്തി വെക്കി, ഇനി ചേച്ചിയുടെ ചിരി കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, പല്ല് കാണിക്കരുത്. എന്തോ ചേച്ചി ഇത് വായടച്ചു പിടിച്ചേ, നോക്കിയോ. ഞാൻ ദന്താശുപത്രി വന്ന പോലെ പല്ല് കാണിക്കരുത്. മുഖി കൂടെ ചിരി വരുന്നുണ്ടോ? ശരി ശ്രീദേവി ചേച്ചി, എന്നെ സത്യപാലേട്ടൻ ഇന്ന് എത്ര കിട്ടിയെന്നറിയാൻ തിരിഞ്ഞു നോക്കിക്കോളൂ. അയ്യായിരം രൂപയുടെ അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു വലിയ കാര്യമാ അത്. പിന്നെ ഒരിക്കലും ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ഇത്. എന്തെങ്കിലും ആയിക്കോട്ടെ, പണം. അതും സ്പെഷ്യൽ എപ്പിസോഡ്, സ്പെഷ്യൽ നവരാത്രിയുടെ സീസണിൽ. അതെ, വലിയ കാര്യമാണ് കേട്ടോ. കുറച്ചു പേർക്ക് ഒരു ഹായ് പറഞ്ഞോ? എത്ര പേർക്ക് വേണം പറ? ആദ്യം പറയേണ്ടത് എന്റെ ഭർത്താവിന്, പിന്നെ എന്റെ മക്കള്, രണ്ട് പെമ്മക്കളാണ്. അവരെ രണ്ടുപേരെയും കെട്ടിച്ചു. മൂത്ത ആൾക്കൊരു കുഞ്ഞായി, 2 വയസ്സുണ്ട് അവർക്ക്. പിന്നെ എന്റെ നാട്ടുകാര്, ബന്ധുക്കള്. ഇപ്പം പ്രത്യേകം ഒരാൾ പറഞ്ഞത്, നമ്മുടെ തൊട്ട അയൽവാസി, അവര് വെളിയിലായിരുന്നു, അവര് ഇപ്പൊടെ വന്നത്. അപ്പൊ അവരെ ഒന്ന് പറയണം. റെജി നീതു എന്ന് പറയുന്ന അവർ രണ്ടു മക്കളും ഉണ്ട്. പിന്നെ എന്റെ നാട്ടുകാരും അണ്ണന്റെ നാട്ടുകാര്, ബന്ധുക്കള്, ഇത്ര ഇതൊക്കെ ഒന്ന് പറയണം. അണ്ണന്റെ പേരെന്താ? സുനിൽ. സുനിൽ. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഞങ്ങൾ ഹായ്ക്കാം. അവിടെ ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഇല്ല? എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താൽ മതി. എല്ലാവർക്കും ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. അങ്ങ് ചിരിയ സന്തോഷം, സന്തോഷം, ഹാപ്പിയാ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്തു, ഞങ്ങൾ എൻജോയ് ചെയ്തു. വീട്ടിലിരിക്കുന്നവർ നിങ്ങളെ കാണുമ്പോ അവർക്ക് സന്തോഷം. അതിൽ ഫോക്കസ് ചെയ്താൽ എല്ലാവർക്കും ഒരു ഹായ് ഞാൻ പറഞ്ഞു. പോയിട്ട് ചേട്ടാ, ചേച്ചി, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരമായ 2 എപ്പിസോഡ് ഇവിടുന്ന് കണ്ടു ഞാൻ. ഒരു ദിവസം പോലും ഞങ്ങൾ ഒഴിവാക്കില്ല ഈ എപ്പിസോഡ്, എല്ലാ ദിവസവും കാണലുണ്ട്. പക്ഷേ ആ എപ്പിസോഡ് നേരിട്ട് ഈ ഫ്ലോറിൽ വന്ന് ഈ മനോരമ മഴവിൽ മനോരമയുടെ ഫ്ലോറിൽ വന്ന് കാണുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതൊക്കെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ ഭാര്യൻ്റെ നിർബന്ധം, നമുക്ക് എന്തായാലും ഫ്ലോറിൽ എങ്ങനെയെങ്കിലും അതിഥികളായിട്ടെങ്കിലും ഒന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ഇപ്പം ആയില്ലേ ഇവിടെ വന്നപ്പോ? ഇതൊക്കെ ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, എല്ലാം സേഫ് ആണ്. എന്തായിരുന്നു വിചാരിച്ച പ്രശ്നങ്ങൾ? വിചാരിച്ച പ്രശ്നങ്ങൾ ജഡ്ജസിന്റെ മുന്നിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ഫിയർ തന്നെ പറയാം. മൊത്തം പരിപാടി ചെയ്യുമ്പോൾ അവർ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ഒരു ഫ്ലോർ ഇപ്പൊ കിട്ടിയ ഒരു ധൈര്യം വെച്ച് ഞങ്ങൾ എന്തായാലും സ്കിറ്റുമായിട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ ഞങ്ങളൊരു പാട്ട് എഴുതിയിട്ട് ചിരി 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 ജമ്പർ ചിരി 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 വമ്പർ ചിരി ചിരിയോ ചിരി ചിരിയോ ചിരി 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 ഡാൻസ് 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 സാധനം ചെയ്ത് കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിളിക്കാം. എന്തായാലും ഞങ്ങളുടെ കൂടെ വന്ന നിങ്ങൾക്ക് ഒരു മെമെന്റോ തരാനായി ഞാൻ പിഷാരടി ചേട്ടനെ വിളിക്കുന്നു. നാളെ മറ്റൊരു കിടുക്കാച്ചി എപ്പിസോഡ് വീണ്ടും കാണുന്നവരെ ലാഭിക്കുന്ന ബൈ ബൈ.